हेलो फ्रेंड्स, वेलकम टू माय चैनल। നമ്മുടെ എട്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ്ത്തേത് മിസ്റ്റീരിയസ് പെയിന്റിംഗിൽ ടില്ലിന്റെ ഒരുപാട് വിശേഷങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ ടില്ല് വിശക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ ആർക്കിഡ്യൂക്ക് എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ കൊടുക്കാൻ. അവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഓക്കെ, ആർക്കിഡ്യൂക്കിന് ഒരു ഫീസ്റ്റ് തന്നെ ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ അതുമുതലുള്ള ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ അത് കൃത്യമായിട്ട് വായിക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളതിന്റെ അർത്ഥങ്ങളൊക്കെ ഇതാ. ഡൗട്ട് വരാൻ സാധ്യതയുള്ള കുറെ വാക്കുകളുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാൻ പറ്റും. ഓക്കെ, നോക്കൂ. ഫ്ലഷ് എന്നൊരു വാക്ക് വരുന്നുണ്ടല്ലേ. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ചുവന്ന് തുടുക്കുക. കവള് ചുവന്ന്, കവിൾത്തടം ചുവന്ന് വേണ്ടല്ലേ നിങ്ങള്. അപ്പൊ ഫ്ലഷ് ചിലപ്പോ നമുക്ക് സന്തോഷം വരുമ്പോ വരാം, ചിലപ്പോ ദേഷ്യം വരുമ്പോ വരാം, ചിലപ്പോ നാണം വരുമ്പോ വരാം. ഓക്കെ, അത് സന്ദർഭത്തിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ടു ബിക്കം റെഡ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ പലർക്കും അറിയണ്ടാവും അല്ലെ. ദ ഗുഡ് ഫീലിംഗ്, ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ ഗുഡ് ഫീലിംഗ് ആണ്. ദ ഗുഡ് ഫീലിംഗ് ദാറ്റ് യു ഹാവ് വെൻ യു ഹാവ് അച്ചീവ്ഡ് സംതിങ് ഓർ വെൻ സംതിങ് ദാറ്റ് യു വാണ്ടഡ് ടു ഹാപ്പൻ ഡസ് ഹാപ്പൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് നമ്മൾ വിചാരിച്ച കാര്യം സംഭവിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും അല്ലെ. നെക്സ്റ്റ് വൺ ആൻസിസ്റ്റർ. ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മുടെ ഗ്രാൻഡ്പ, ഓക്കെ, ഗ്രാൻഡ് ഫാദർ, ഇതൊക്കെ നമ്മുടെ ആൻസിസ്റ്റർ ആണ്. എ പേഴ്സൺ ഇൻ യുവർ ഫാമിലി ഹു ലിവ്ഡ് എ ലോങ് ടൈം അഗോ. ഗ്രാൻഡ്പാന്ന്, ഐ മീൻ ഗ്രാൻഡ്പ ആൻസിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്ര ലോങ് അഗോ എന്നല്ലോ അല്ലെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്രയുള്ളൂ, നമ്മളെക്കാൾ മുമ്പ് നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരാള്, അത് കുറെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ആള്. ഓക്കെ, ചില സമയത്ത് പറയാറുണ്ടല്ലേ, നമ്മള് മങ്കി മങ്കി എന്ന് പറയുന്ന കുരങ്ങന്മാർ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അടുത്തത് ഡിസെൻഡന്റ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ, നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ എന്താണ്? നിങ്ങളുടെ ഡിസെൻഡന്റ് ആണ്. എ പേഴ്സൺസ് ഡിസെൻഡൻസ് ആർ ദെയർ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഓൾ ദ റിലേറ്റീവ്സ് ഹു ലിവ് ആഫ്റ്റർ ദം. അപ്പൊ ഞാൻ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾക്കൊരു പേരക്കുട്ടി ഉണ്ടാവുക. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ആളാണ്, അത് ആൻസിസ്റ്റർ ആണ്. ഡിസെൻഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ശേഷം നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഡിസെൻഡന്റ്സ്. ഇനി സമ്മോൺ. ദ ജഡ്ജ് സമ്മോൺഡ് ദ അക്യൂസ്ഡ് പേഴ്സൺ ടു ദ കോർട്ട്. സമ്മോൺ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ എന്താ പറയാ, ഇതാക്കണ്ടോ. ദ ജഡ്ജ് സമ്മോൺഡ് ദ അക്യൂസ്ഡ് പേഴ്സൺ ടു ദ കോർട്ട്. ജഡ്ജ് പറയാണ് എന്താണ്, അക്യൂസ്ഡ് പേഴ്സൺ അതായത് പ്രതിയാണെന്ന് പറയുന്ന ആ വ്യക്തിയെ കോർട്ടിൽ ഹാജരാക്കാൻ പറയുകയാണ്. അതാണ് സമ്മോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടു ഓർഡർ സംവൺ ടു കം ടു ഓർ ബി പ്രസന്റ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ഒരു സ്ഥലത്ത് വരണം എന്ന് ഓർഡർ ചെയ്യുന്നതിനെയാണ് സമ്മോൺ എന്ന് പറയുന്നത്. അക്കമ്പനി, അക്കമ്പനി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി കൊടുക്കുക എന്നൊക്കെ പറയാം അല്ലെ. അവനൊരു കമ്പനിക്ക് ഞാനും കൂടി ചെല്ലാം എന്നൊക്കെ പറയണ്ട്. അതെ, കൂടെ. ഇവിടെ നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഡാവിൻസിയുടെ അന്ത്യ അത്താഴം, ലാസ്റ്റ് സപ്പർ. അതില് ബാക്കിയുള്ളവരെല്ലാവരും യേശു ക്രൈസ്റ്റിനെ അക്കമ്പനി ചെയ്യുകയാണ് അല്ലെ. ടു ഹാപ്പൻ ഓർ അപ്പിയർ വിത്ത് സംവൺ ഓർ സംതിങ് എൽസ്, മറ്റുള്ള എന്തിന്റെയെങ്കിലും ഒക്കെ കൂടെ കാണുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ കമ്പനി കൊടുക്കുക, അതാണ് അക്കമ്പനി. അടുത്തത് അഡോൺ ആണ്. ടു മേക്ക് സംതിങ് ഓർ സംബഡി ലുക്ക് മോർ അട്രാക്റ്റീവ് ബൈ ഡെക്കറേറ്റിംഗ് ഇറ്റ് വിത്ത് സംതിങ്. അതായത് ഇപ്പൊ ഒരു സ്റ്റേജ്, ആ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യും, റോസസ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് അഡോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡെക്കറേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിനാണ് അഡോൺ എന്ന് പറയുന്നത്. റിവൽ, റിവൽ എന്ന് പറഞ്ഞാൽ എ കോമ്പറ്റീറ്റർ, ഒരു മത്സരാർത്ഥി. ചിലപ്പോൾ ഒരു പേഴ്സൺ ആവാം, ഒരു ടീമാവാം, അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ ആവാം അല്ലെ. ഒരു കമ്പനീസ് കോർപ്പറേറ്റുകൾ തമ്മിലുള്ള മത്സരമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിത്ത് ദ സെയിം ഗോൾ ആസ് അനദർ ഓർ സ്ട്രൈവിംഗ് ടു അറ്റൈൻ ദ സെയിം തിങ്. പക്ഷേ മത്സരാർത്ഥികൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ ഒരു ഒരു കപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഫുട്ബോളിലെ ടീംസ് മത്സരിക്കുന്നത്. അതുപോലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ആണ് റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്പ്ലെൻഡർ, സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ആൻഡ് ഇംപ്രസീവ് ബ്യൂട്ടി
രാജകീയമായിട്ട് അല്ലെങ്കിൽ അത്രയും മനോഹരമായ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുന്ന അത്രയും ബ്യൂട്ടിയാണ് സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. വാലർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കറേജ് ആണ്, എസ്പെഷ്യലി ഇൻ വാർ, യുദ്ധങ്ങളിലൊക്കെ കാണിക്കുന്ന വലിയ കറേജിനെയാണ്, ധൈര്യത്തെയാണ് വാലർ എന്ന് പറയുന്നത്. ലാൻഡേൺ, ലാൻഡേൺ എന്ന വാക്കിൽ തന്നെ ലാൻഡ് എന്താ ലാൻഡേൺ, അത് ഇതാണ് നമ്മള് പണ്ടത്തെ റാന്തൽ വിളക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിളക്കാണ്. എ ലാംപ് ഇൻ എ ക്ലിയർ കേസ്, ഓഫൺ എ മെറ്റൽ കേസ് വിത്ത് ഗ്ലാസ് സൈഡ്സ് ആൻഡ് ഓഫൺ വിത്ത് എ ഹാൻഡിൽ സോ ദാറ്റ് യു ക്യാൻ ക്യാരി ഇറ്റ് ഔട്ട്സൈഡ്. നമ്മളെ പണ്ടത്തെ റാന്തൽ വിളക്ക് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ലാൻഡൺ. ആൻഡ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ, വാട്ട് വാസ് ദ ഡിമാൻഡ് ഓഫ് ദ ആർക് ഡ്യൂക്ക്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഫീസ്റ്റ് അവർക്ക് ഒരു ഗംഭീര ഫീസ്റ്റ് തന്നെയാണ് കൊടുത്തൊരു വെഡിങ് ഫീസ്റ്റ് പോലെ എന്നാ പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ആർക് ഡ്യൂക്ക് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത് അല്ലെ. എന്തായിരുന്നു അവിടെ ഒരു ചിത്രം കാണാം അല്ലെ, ആർക് ഡ്യൂക്കിന്റെ ഒരു പോർട്രേറ്റ് വരയ്ക്കണം. ദ ആർക് ഡ്യൂക്ക് വാണ്ടഡ് ടിൽ ടു പെയിന്റ് ഹിസ് പോർട്രേറ്റ് സോ ദാറ്റ് ഹി കുഡ് ലീവ് ഹിസ് മെമ്മറി ടു ഹിസ് ഡിസെൻഡൻസ് ജസ്റ്റ് ലൈക്ക് ഹിസ് ആൻസെസ്റ്റേഴ്സ് ഹൂസ് പോർട്രേറ്റ് അഡോൺഡ് ദ വാൾസ് ഓഫ് ദ പാലസ് ഹി ടൂ വുഡ് ടേക്ക് ഹിസ് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി വിത്ത് ഹിസ് പോർട്രേറ്റ്. അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് വരച്ചു കൊടുക്കണം എന്നാണ് ഡിമാൻഡ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് നമ്മൾ പറഞ്ഞ അല്ലെ, ഇനി വരുന്ന അദ്ദേഹത്തിന്റെ തലമുറയിൽ ഇനി വരുന്ന ആൾക്കാർക്ക് അയാളുടെ ഒരു മെമ്മറി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പോർട്രേറ്റ് ഉണ്ടാക്കണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആൻസെസ്റ്റേഴ്സ് മുൻഗാമികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പോർട്രേറ്റ് ഒക്കെ ഇതുപോലെ കോർട്ടില് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഒരു അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മോൺ അസ് മീ. അതായത് എപ്പോഴാണ് സമ്മോൺ നമ്മൾ പറഞ്ഞു അല്ലെ, എവിടെയെങ്കിലും എത്തിച്ചേരാൻ ഓർഡർ ചെയ്യും. അപ്പം ദൈവത്തിന്റെ അടുത്തേക്ക് എത്തണം എന്ന് ദൈവം എപ്പോഴാണ് ഓർഡർ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇറ്റ് മീൻസ്? വി ഡോണ്ട് നോ വെൻ വി വിൽ ഡൈ. അത് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ എപ്പം മരിക്കുന്നത് നമുക്ക് അറിയില്ല അല്ലെ. ദൈവം എപ്പോഴാണ് അവിടേക്ക് വിളിക്കുക, നമ്മൾ എപ്പോഴാണ് വിളിക്കുക എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു പോർട്രേറ്റ് വരച്ചു വെക്കാം. ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പോർട്രേറ്റ് നോക്കി വരയ്ക്കാൻ കഴിയില്ലല്ലോ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, ആ ഒരു ചോദ്യം എഴുതുക. പക്ഷെ ഇത് കേട്ടപ്പോ നമ്മുടെ ടില്ലിന് അത്ര സന്തോഷം തോന്നിയില്ല. വൈ ഡിഡ് ടിൽ ഫീൽ അൺഹാപ്പി? എന്തുകൊണ്ടാണ് അവന് സന്തോഷം തോന്നാതിരുന്നത്? ടിൽ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ദ ആർക്ക്ഡ്യൂക്ക് ആസ്ക്ഡ് ഹിം ടു ഡ്രോ ഹിസ് പോർട്രേറ്റ് വിത്തൌട്ട് ദ കോർട്ടിയേഴ്സ് ഇൻ ഇറ്റ്. ആർക്ക്ഡ്യൂക്ക് സ്വന്തം ഫോട്ടോ മാത്രം മതി, അതിലുള്ള കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, രാജ്യസഭ അംഗങ്ങൾ ഉണ്ടല്ലോ കുറെ പേര്, അവരുടെ ഒന്നും വേണമെന്ന് ആര് പറഞ്ഞില്ല, നമ്മുടെ ആർക്ക്ഡ്യൂക്ക് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ടില്ലിന് അതും കൂടി ഒന്ന് അവതരിപ്പിക്കാം. അതിന് അദ്ദേഹം ചെയ്തത് ഒരു എക്സാമ്പിൾ പറയാൻ ചെയ്തത്. എന്താണ് ആ എക്സാമ്പിളിൽ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? ദ ലോർഡ് ആൻഡ് ലേഡി. ലോർഡ് ആൻഡ് ലേഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ compared to the moon and the courtiers are compared to the lanterns. അപ്പൊ ഈ ലോർഡിനെയും ലേഡീനെയും അദ്ദേഹം മൂണുമായിട്ട് ചന്ദ്രനുമായിട്ട് കമ്പയർ ചെയ്തു. ആൻഡ് ദ കോട്ടിയേഴ്സ് ആർ കമ്പയർഡ് ടു ലാൻഡേൺസ്. മറ്റ് കോട്ടിയേഴ്സിനെ ഈ വിളക്ക് ലാൻഡേണുമായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു മനോഹരമായ രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു. ആർക്ക്ഡ്യൂക്ക് എന്ത് ചെയ്തു? അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം കോർട്ടിയേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോട്? നമ്മളെ ആർക്ക് ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമാജിൻ ദാറ്റ് ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ഹിസ് വാം വെൽക്കം ആൻഡ് അൺഎക്സ്പെക്ടഡ് ഗുഡ് ലക്ക് അറ്റ് ദ പാലസ് ഓഫ് ദ ആർക്ക് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് റൈറ്റ് ദ ലൈറ്റ്ലി ലെറ്റർ. അപ്പൊ അതായത് നമ്മുടെ ടില്ല് എന്തായാലും പോർട്രേറ്റ് വരയ്ക്കാൻ പോവാണ്. അപ്പോ ടില്ലിന്റെ ഒരു ഫ്രണ്ടിനോട് ഈ സംഭവിച്ച കാര്യങ്ങളും അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള, കോട്ട് പെയിന്റർ ആവുമെന്നൊന്നും ടില്ല് വിചാരിച്ചിട്ടില്ല അല്ലെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു മഹാഭാഗ്യവും ഒക്കെ വിവരിക്കണം. ഒപ്പം ആ ഒരു പോർട്രേറ്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെ നമ്മളെ ഈ ഫ്രണ്ടിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലെറ്ററിൽ നമുക്ക് എന്തൊക്കെ വേണം? അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ദ പാലസ് ഓഫ് ദ ആർക്ക്ഡ്യൂക്ക് ബാറ്റൻബർഗ് 7th July 2021 ഡേറ്റും അഡ്രസ്സും ഒക്കെ കൊടുത്തു. ആൻഡ് ഡിയർ ഫ്രണ്ട്, ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിയർ ഫ്രണ്ട് എന്ന് തുടങ്ങാം. പിന്നെ ബോഡി ലെറ്റേഴ്സ് വേണം. ലാസ്റ്റ് യുവേഴ്സ് ലവിംഗ്ലി ടിൽ എന്നും കൊടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്, ഹോപ്പ് യു ആർ ഫൈൻ ഇൻ ദർ. ഐ ആം ഡൂയിങ് വെൽ ഹിയർ. ഡു യു നോ ഐ ആം എ കോട്ട് പെയിന്റർ നൌ ഇൻ ആർക്ക്ഡ്യൂക്സ് പാലസ്. കാൻ യു ബിലീവ് ദിസ്?
and I have wonderful life here, making merry with my fellow men for 60 days. I can't believe this. My dream become true. How lovingly the King Archduke treated me. He liked me and my painting very much. And his feast was so good. It was like a wedding feast. The table were filled with every kind of food and drink. Wine flowed like water. His Highness made me eat and drink until my stomach was about to burst. And he asked me to paint their court portrait. It's a big pleasure to me. I want to start working from tomorrow morning. I invite you to see my portrait. My heartily welcome, dear friend. Hope we will meet soon. And last namukku yours lovingly till ennu kodi kodukka. വളരെ സിമ്പിൾ ഇംഗ്ലീഷ് ആണ് ലെറ്ററിൽ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് മലയാളമായിട്ട് പറയാതിരുന്നത്. ഏതെങ്കിലും ഭാഗം മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആൻഡ് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആദിൽ ബിച്ചു, ആദിൽ ബിച്ചുവിന് ബിഗ് ഹായ്, അലീനയ്ക്ക് ബിഗ് ഹായ്, ആൻഡ് ആദിൽ, ഓക്കെ, ആദിലിന് ബിഗ് ഹായ്, നജാ ഫാത്തിമയ്ക്ക് ബിഗ് ഹായ്, അനന്ത കൃഷ്ണന് ബിഗ് ഹായ്, അഭിനവിന് ബിഗ് ഹായ്, റിഫയ്ക്ക് ബിഗ് ഹായ്, എൽസാനിയയ്ക്ക് ബിഗ് ഹായ്, കൃഷ്ണവേണിക്ക് ബിഗ് ഹായ്, അമൃതയ്ക്ക് ബിഗ് ഹായ്, ഇർഷാദിന് ബിഗ് ഹായ്, അഖിലേഷിന് ബിഗ് ഹായ്, റാസിക്ക് ബിഗ് ഹായ്, ഗുരുദേവന് ബിഗ് ഹായ്, ഫാത്തിമ റന്നയ്ക്ക് ബിഗ് ഹായ്, റിയാന് ബിഗ് ഹായ്, സെൽവ മിന്നത്തിന് ബിഗ് ഹായ്, കാർത്തിക് എമ്മിന് ബിഗ് ഹായ്, ബിൻഡോ, ബെറ്റ്സി ആൻഡ് ബെനീറ്റ ബിഗ് 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 ഹായ്, നിതിന് ബിഗ് ഹായ്, പ്രിൻസി അന്ന പ്രസാദിന് ബിഗ് ഹായ്, അനഗ റജിക്ക് ബിഗ് ഹായ്, ഷാഹിദ് അഫ്രീദിന് ബിഗ് ഹായ്, ഫാത്തിമ ലിയാനയ്ക്ക് ബിഗ് ഹായ്, സിയയ്ക്ക് ബിഗ് ഹായ്, അനാമികയ്ക്ക് ബിഗ് ഹായ്, വിൻഷയ്ക്ക് ബിഗ് ഹായ്, ദീപികയ്ക്ക് ബിഗ് ഹായ്, സയ മഹബിന് ബിഗ് ഹായ്, അഭിഷിറിന് ബിഗ് ഹായ്, എൽസാനിയ ജോണിന് ബിഗ് ഹായ്, അഞ്ജനയ്ക്ക് ബിഗ് ഹായ്, നിത ഫാത്തിമ ബിഗ് ഹായ്, നസീഫ് മുഹമ്മദ് ബിഗ് ഹായ്, ദിൽനയ്ക്ക് ബിഗ് ഹായ്, അമ്ന ബിഗ് ഹായ്, ബാലാമണിക്ക് ബിഗ് ഹായ്, ഐശ്വര്യയ്ക്ക് ബിഗ് ഹായ്, നവനീതിന് ബിഗ് ഹായ്, ആൻഡ് ദർശന ആൻഡ് ആദർശ് രണ്ടു പേർക്കും ബിഗ് ബിഗ് ഹായ്, കാർത്തികിന് ബിഗ് ഹായ്, ആൻഡ് ഒരു കുഞ്ഞി ഹായ് ചോദിച്ചിട്ടുണ്ട്. ഷാഹിദ് അഫ്രീദിന് കുഞ്ഞി ഹായ്, അലൻ സുനീഷിന് ബിഗ് ഹായ്, ശിവാനിക്ക് ബിഗ് ഹായ്, ശ്രേയ ഷാജിക്ക് ബിഗ് ഹായ്, മിത്രയ്ക്ക് ബിഗ് ഹായ്, അക്ഷയ എ ബിക്ക് ബിഗ് ഹായ്, അഫ്നാന് ബിഗ് ഹായ്, അക്ഷയ ആൻഡ് അഭിനവിന് ബിഗ് ബിഗ് ഹായ്, അഭിനന്ദിന് ബിഗ് ഹായ്, അഭിരാമിക്ക് ബിഗ് ഹായ്, നിവേദിക്ക് ബിഗ് ഹായ്, ഐശ്വര്യ ജയ്മോൻ ബിഗ് ഹായ്, മിസ്ന അഷ്റഫ് ബിഗ് ഹായ്, ഫാത്തിമ സി പിക്ക് ബിഗ് ഹായ്, അൽസഫയ്ക്ക് ബിഗ് ഹായ്, രശ്മിതയ്ക്ക് ബിഗ് ഹായ്, ജോസ്നയ്ക്ക് ബിഗ് ഹായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.